أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق. أولم يكف بربك أنه على كل شيء شهيد. سنهم الله سهودر مره سهودر مره സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹ പര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവന്റെ മുത്തഖികളായ ദാസന്മാരെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം 6:04 നമ്മുടെ രാജ്യം ബഹിരാകാശ ഗവേഷണ പര്യവേക്ഷണ ചരിത്രത്തിൽ വേറിട്ടൊരു അധ്യായം എഴുതി ചേർത്തിരിക്കുന്നു. 39 ദിവസം സഞ്ചരിച്ച ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി എന്നാണ് നാം അറിഞ്ഞത്. റഷ്യയും അമേരിക്കയും ചൈനയുമാണ് ഇതിനു മുമ്പ് ഈ നിലയിലുള്ള പര്യവേഷണം നടത്തിയത്. 4-ാമതാണ് നമ്മുടെ രാജ്യം. രാജ്യം അഭിമാനത്തിന്റെ നെറുകയിലാണ് എന്ന മാധ്യമങ്ങൾ ആഘോഷിച്ചു. അതിരുകളില്ലാത്ത ഈ ആകാശ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നത് ISROവിലെ 1000-ലേറെ വരുന്ന ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ്. നമ്മുടെ നാദാപുരത്തുകാരൻ മുഹമ്മദ് ജമീലും അതിന്റെ ഭാഗമായതിൽ നമ്മൾ അഭിമാനിക്കണം. ചന്ദ്രന്റെ ദക്ഷിണധ്രുവം തൊടുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി പറയപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ ബഹിരാകാശ യാത്രയുടെ ലക്ഷ്യം എന്താണ്? പലപ്പോഴും അത് തികച്ചും ഭൗതികം മാത്രമായിരിക്കും, അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. നാളെയുടെ ഗതാഗത സംവിധാനങ്ങളിലെ ഒരു കുതിച്ചുചാട്ടം അത് മുഖേന ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ഭൂഖണ്ഡാന്തര യാത്രകൾ സാധ്യമാണ്, പക്ഷേ ഒരുപാട് മണിക്കൂറുകൾ, ദിവസങ്ങൾ ഒരുപക്ഷെ വേണ്ടി വരുന്നു. ഒരു 50 വർഷങ്ങളായിട്ട് ഒരേ വേഗതയിലാണ് മനുഷ്യൻ ആകാശത്ത് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ വേഗത എങ്ങനെ കുറച്ചുകൊണ്ടുവരാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടിയാണ് ഇത്തരം ഗവേഷണങ്ങളിൽ ഉള്ളത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബഹിരാകാശത്ത് കയറി എത്തിച്ചേരേണ്ട രാജ്യത്തേക്ക് സഞ്ചരിച്ച് അതിവേഗത്തിൽ എത്തുക എന്നത് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. കാരണം വായുമണ്ഡലത്തിനപ്പുറത്തേക്ക്, ശൂന്യാകാശത്തേക്ക് എത്തുമ്പോൾ വേഗത വർദ്ധിക്കുമത്രേ. വായുവാണ് വേഗതയ്ക്ക് പലപ്പോഴും തടസ്സമാകുന്നത്. അതിനാൽ വായുവില്ലാത്ത
അതുപോലെ ഗുരുത്വാകർഷണമില്ലാത്ത മേഖലയിൽ എത്തുമ്പോൾ സഞ്ചാരവേഗം അതിവേഗത്തിലാകും എന്ന് പറയുന്നു. അങ്ങനെ ലോകം ഒരു സ്പേസ് ടൂറിസം ആരംഭിക്കും എന്നാണ് അതിനെക്കുറിച്ച് ഉള്ള സ്വപ്നങ്ങൾ. ഭൂമി ഒരു നാൾ അവസാനിച്ചു പോകും എന്ന് ശാസ്ത്രലോകം തന്നെ പറയുന്നുണ്ട്. സൂര്യന്റെ ആയുസ് 15 ബില്യൺ വർഷമാണത്രേ. അതിൽ ഇനി 4 ബില്യൺ വർഷമാണ് ബാക്കിയുള്ളത്. സൂര്യനിലെ ഇന്ധനം കത്തിക്കത്തി തീർന്നു പോകുന്നൊരു ഘട്ടം വരും. അന്ന് സൂര്യൻ കൂടുതൽ വികസിക്കും. എന്നിട്ട് ഭൂമിയെ സൂര്യൻ വിഴുങ്ങിക്കളയുമത്രേ. പിന്നീട് സൂര്യനും ചുരുങ്ങി ചുരുങ്ങി ഖുർആൻ പരാമർശിക്കും പോലെ ഇവശംസ് കുവ്വിറത്ത്, സൂര്യവെളിച്ചം അണഞ്ഞ ചുരുട്ടപ്പെട്ടാൽ എന്ന അവസ്ഥയിലേക്കെത്തും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഖുർആനിന്റെ വക്താക്കളായ നമ്മെക്കാളേറെ ഒരുപക്ഷെ മറ്റു പലരുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നിരന്തരമായ അന്വേഷണത്തിലാണ്. അങ്ങനെ ഈ ഭൂമി നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് പാർക്കാൻ മറ്റെവിടെയാണ് ഇടം ലഭിക്കുക എന്നതാണ് പിന്നത്തെ അന്വേഷണം. വാസയോഗ്യമായ മറ്റു ഗ്രഹങ്ങൾ എവിടെയുണ്ട്? അന്യഗ്രഹ ജീവികളെക്കുറിച്ച് സാങ്കല്പിക കഥകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകൾ ശ്രദ്ധിക്കാറില്ലേ? അന്യഗ്രഹ ജീവികളുമായിട്ടാണ് അവരുടെ മൽപിടുത്തങ്ങൾ അധികവും. അതുപോലെ തന്നെ ആനിമേഷൻ സിനിമകളും അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന തരത്തിലുള്ള സാങ്കല്പിക സിനിമകൾ രംഗത്ത് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായ നമ്മൾ ഇത്തരം ചർച്ചകളിൽ എവിടെ നിൽക്കുന്നു എന്ന അന്വേഷണം വളരെ കൗതുകകരമാണ്. എല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാൻ മാത്രം കഴിയുന്നവരായിട്ട് നമ്മൾ മാറി നിൽക്കുകയാണല്ലോ. ഖുർആനിലെ വക്താക്കൾക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും പുതിയ അറിവുകളല്ല. അതുകൊണ്ടായിരിക്കുമോ നമ്മൾ ഇങ്ങനെ നിസ്സംഗരായിട്ട് എല്ലാം നോക്കി നിൽക്കുന്നത്? ഖുർആൻ നമുക്ക് ഒരു അനുഷ്ഠാന ഗ്രന്ഥം മാത്രമായിട്ട് പരിമിതപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഓതുവാനും ഓതുവാനുമുള്ള ഒരു ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം. പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണല്ലോ. പല സൂറത്തുകളുടെയും പേരുകൾ തന്നെ ശ്രദ്ധിച്ചു നോക്കും. അൽ ഖമർ ചന്ദ്രൻ ഒരു പേരാണ്, അശ്ശംസ് മറ്റൊരു പേരാണ്, അന്നജും നക്ഷത്രം, അൽ ബുറൂജ് രാശി മണ്ഡലങ്ങൾ, അത്താരിഖ് തുളച്ചു കയറുന്ന പ്രകാശമുള്ള ഗോളങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട, വാനലോകവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത്തരം സൂറകൾ നമസ്കാരത്തിൽ നിർബന്ധമായി പാരായണം ചെയ്യേണ്ട സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നെ സുന്നത്തിന് വേണ്ടി ഓതുവാനുള്ള ചില സൂക്തങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ ഓതി പുണ്യം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. പക്ഷെ അതിനപ്പുറം ഒരു വേദഗ്രന്ഥം, ഒരു മതഗ്രന്ഥം എന്തിനാണ് ആകാശത്തെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, സൂര്യചന്ദ്രന്മാരെക്കുറിച്ച്, അവയുടെ സഞ്ചാര പഥങ്ങളെക്കുറിച്ച് ഒക്കെ വിസ്മയിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കേവലം അത്ഭുതപ്പെടാൻ വേണ്ടി മാത്രമല്ലല്ലോ. അതിന്റെ പിന്നില് അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം ഗവേഷണ പരിവേഷണങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ എന്ന് തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കണം. ഖുർആനില് ചന്ദ്രൻ പിളർന്ന അല്ലെങ്കിൽ പിളരാനിരിക്കുന്ന പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളുണ്ടല്ലോ. അന്ത്യനാൾ സമാഗതമായിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന് ഖുർആൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവർ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചപ്പോ
ഒരു സന്ദർഭത്തിൽ ആ ആൾക്കൂട്ടത്തെ ഒരുമിച്ച് കൂട്ടി. ആ സന്ദർഭത്തിൽ സംഭവിച്ച ഒരു മഹാവിസ്മയമായിരുന്നു അത്. പക്ഷേ അവരതിനെങ്ങനെ വിലയിരുത്തിയത്? ഇത്തരം ദൃഷ്ടാന്തങ്ങളൊക്കെ അവർ കാണുമ്പോൾ അവരതിനെ അവഗണിച്ച് പിന്മാറിപ്പോവുകയാണ്. ഇത് സിഹറിന്റെ നടപ്പു രീതികൾ മാത്രമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് വഴുതി മാറാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവെ അറിയുവാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങൾക്കിവിടെ കൂടെയുള്ളത്, ആ പ്രവാചകരിലൂടെയാണ് ദിവ്യവചനങ്ങൾ അവതരിക്കുന്നത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ അവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദൃഷ്ടാന്തം പ്രകടമായപ്പോ അത് കേവലം മാരണമാണ്, മാജിക്കാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് അന്ന് ആൾക്കൂട്ടം ശ്രമിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പോലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായില്ലേ? ചേരമാൻ പെരുമാൾ എന്ന അന്നത്തെ രാജാവ് അത് കണ്ടുവത്രേ. അറേബ്യയിൽ നിന്ന് വന്ന ഒരു സംഘം പിന്നീട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോ ഈ പ്രവാചക സാന്നിധ്യത്തെ കുറിച്ച് അവർ ഉണർത്തുകയും അദ്ദേഹം അങ്ങോട്ട് യാത്ര ചെയ്ത് ഈ സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു അത്രേ എന്നൊക്കെയാണല്ലോ മനസ്സിലാക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് സംഭവം യഥാർത്ഥത്തിൽ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ ആകാശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ പടച്ചു തമ്പുരാന്റെ സവിധത്തോളം എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇന്ദ സിദ്റത്തിൽ മുൻതഹ ഇന്ദഹ ജന്നത്തുൽ മഹ്വ, അങ്ങേ തലക്കലെ അറിവിന്റെ അതിർത്തി പ്രദേശമായ സിദ്റത്തുൽ മുൻതഹായോളം പോകുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ജന്നത്തുൽ മഹ്വ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായും ഇത്തരം അന്വേഷണ പഠനങ്ങൾ നമ്മിൽ ഒരുപാട് ചിന്തകൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഇതിന് കേവലമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രാധാന്യം അല്ല, അതിനപ്പുറത്ത് ഒരുപാട് ചിന്തകൾ സൃഷ്ടാവിനെ കണ്ടെത്തുവാൻ ഉതകുന്ന ചിന്തകളിലേക്ക് നമ്മെ ഈ സംഭവം നയിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. ഭൗതികന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലമായ ചില അന്വേഷണങ്ങളാവാം, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടും ഞങ്ങൾ ഒരുപാട് പരതി നോക്കി, പക്ഷേ ദൈവത്തെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കളിയാക്കിച്ചിരിക്കാനുള്ള വഴിയാകാം. പക്ഷെ വിശുദ്ധ ഖുർആൻ ഇത്തരം സന്ദർഭങ്ങളെ ആയത്ത് എന്ന് പ്രത്യേകം വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. ആയത്ത് എന്ന് പറയുമ്പോൾ അത് ഖുർആനിക സൂക്തങ്ങളാണ്, അതിലെ വെളിപാടുകളാണ്, അതേപോലെ തന്നെ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളാണ്. അതിലുപരി അള്ളാഹുവെ കണ്ടെത്തുവാൻ ഉതകുന്ന മഹത്തായ അടയാളങ്ങളാണ് ആയത്ത് എന്ന് ഖുർആൻ പറയുന്നത്. നമുക്ക് പലപ്പോഴും വിശുദ്ധ ഖുർആനിലെ ഓതിപ്പോകുന്ന വരികൾ മാത്രമായിട്ട് അത് അനുഭവപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവെ കണ്ടറിയുവാൻ, അതുകൊണ്ട് ഞാനും ഇതാ പ്രപഞ്ചനാഥനിൽ പരിപൂർണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിതനാകാനുള്ള വഴിയാണ് ആയത്ത് എന്നുള്ള പ്രയോഗം. സൂറ ഫുസ്സിലത്തില് ഇങ്ങനെയൊരു സൂക്തമുണ്ട്, സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം. സനുരീഹിം, നാം അവർക്ക് കാട്ടിക്കൊടുക്കാം ആയാത്തിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖ് ഈ മഹാചക്രവാളങ്ങളിൽ കാട്ടിക്കൊടുക്കാം, വഫീ അൻഫുസിഹിം അവരിൽ തന്നെയും കാട്ടിക്കൊടുക്കാം. ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നു നിന്നാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മിൽ തന്നെ ഉണ്ടല്ലോ. അതിലുപരി ഈ മഹാചക്രവാളങ്ങളിൽ ആകാശലോകങ്ങളിൽ അള്ളാഹു ഉണ്ട് എന്നതിന്റെ അടിസ്ഥാന തെളിവുകൾ കാട്ടിക്കൊടുക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ ഉണർത്തുന്നുണ്ട്. എന്തിനാണ്? ഇതാണ് സത്യം, പടച്ചോനാണ് സത്യം,
ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, അവനാണ് വഴിപ്പെടേണ്ടത്, അവന്റെ നിയമമാണ് നടപ്പിലാക്കപ്പെടേണ്ടത് എന്ന് അവൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഹത്ത യത്തമയ്യനലഹും, അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. അന്നഹുൽ ഹഖ്, ഇതാണ് സത്യം എന്ന് ബോധ്യപ്പെടാനാണ്. ഈ പ്രപഞ്ചം വൃഥാ ഉണ്ടായതല്ല, ഇതിനൊരു സൃഷ്ടാവുണ്ട്. സൃഷ്ടാവുണ്ട് എന്ന് പലപ്പോഴും ബഹുദൈവവാദികൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ അവരെന്താ പറയാമെന്നറിയോ, പടച്ചവനാണ് ഈ പ്രപഞ്ചം പടച്ചതെങ്കിലും പിന്നെ അവന് ഈ പ്രപഞ്ചത്തിൽ പ്രത്യേകിച്ച് അധികാരാവകാശങ്ങളൊന്നുമില്ല. അത് ഞങ്ങളുടെ കുലദൈവങ്ങളും ബഹുദൈവങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് പലപ്പോഴും അവർ പറയാൻ ശ്രമിക്കാം. അതേസമയത്ത് ഭൗതികന്മാരോ, അവര് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ കാര്യകാരണങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കും. ഇത് കേവലം പ്രകൃതിയിലെ പ്രതിഭാസം മാത്രമാണ് എന്ന് പറയാൻ ശ്രമിക്കും. എന്നാലും ഉണ്ടല്ലോ, അങ്ങ് ഒരുപാട് സഞ്ചരിച്ച് 31 നാളുകൾ അതിവേഗം സഞ്ചരിക്കുന്ന യന്ത്രം സഞ്ചരിച്ചെത്തിയിട്ട് എവിടെയോ ഒരിടത്ത് അത് ലാൻഡ് ചെയ്തെങ്കിൽ ആരാണിത് പടച്ചത് എന്നൊരു ചിന്ത സ്വാഭാവികമായും ഏത് മനുഷ്യന്റെ മനസ്സിലുണ്ടാവില്ലേ? ഒരു ശില്പം കണ്ടാൽ, സുന്ദരമായ ഒരു കലാ ആവിഷ്കാരം കണ്ടാൽ ഏത് കലാകാരനാണ്, ഏത് ശില്പിയാണ് ഇതിന്റെ പിന്നിൽ എന്നൊരന്വേഷണ മനസ്സ് ആരുടെ അകത്തുണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ല അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടിയിരുന്നു. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക, പടച്ചോനെ ഈ പ്രപഞ്ചം ഇതൊന്നും വൃഥാ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് ഞാൻ പറയുന്നു. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, എത്ര അന്യൂനമായിട്ടാണ്, എത്ര അതുല്യമായാണ് നീ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നൊരു വാക്ക് മനുഷ്യന്റെ മനസ്സിൽ വന്നു പോവില്ലേ? തീർച്ചയായും വന്നിട്ടുണ്ടാകും. പക്ഷെ പലരും അത് പ്രകടിപ്പിക്കാൻ മടിച്ചു നിൽക്കുകയാണ്. ശാസ്ത്രം അതിന്റെ ഉന്നതങ്ങളിലേക്ക്, ഏറ്റവും ഉത്തുംഗ ഗോപുരങ്ങളിൽ വിരാജിക്കുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലും മനുഷ്യൻ ആധുനിക അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. ആ അന്ധവിശ്വാസങ്ങളിൽ ഒന്നാമത്തേത് കേവല ശാസ്ത്രബോധമാണ്. കേവല ശാസ്ത്രബോധം, ദൈവത്തിന്റെ പിൻബലമില്ലാത്ത, സൃഷ്ടാവാരെന്ന് തിരിച്ചറിയാത്ത, കേവലം ഒരു കൗതുകം പോലെ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന ഒരു മനസ്സുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ പ്രകൃതി സംവിധാനങ്ങളെ ഭൗതികമായി മാത്രം കാണുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന മനസ്സും അന്ധവിശ്വാസം തന്നെയാണ്. അതേപോലെ തന്നെ ഒരുപക്ഷെ ഈ മഹത്തായ നേട്ടം നമ്മൾ ആർജിക്കുമ്പോൾ അതിന്റെ പിന്നിലും ചില അന്ധവിശ്വാസങ്ങൾ നടന്നിരിക്കും. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള മുഖ്യമായ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുമ്പോൾ അവിടെ പൂജകൾ നടക്കാറുണ്ട്. പുതിയ കപ്പലുകൾ നീറ്റിലിറക്കുമ്പോൾ പൂജ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതേപോലെ ഉപഗ്രഹങ്ങൾ ഉയരുമ്പോൾ ഒക്കെ പൂജകൾ നടക്കുന്നു. യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥന് മുമ്പിലായിരുന്നു പൂജകൾ സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ മറ്റാർക്കൊക്കെയോ ആണ് വഴിപാടുകൾ നടത്തപ്പെടുന്നത് എന്നതാണ്. ശാസ്ത്രീയമായി മനുഷ്യൻ ഉയരുന്നു എന്ന് പറയുമ്പോഴും അന്ധവിശ്വാസങ്ങളുടെ കൂടാരങ്ങളിൽ തന്നെയാണ് അവൻ തളച്ചിടപ്പെടുന്നത് എന്നത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂര്യഗ്രഹണം സംഭവിച്ചു. അന്ന് തന്നെ പ്രവാചക പുത്രൻ ഇബ്രാഹിമിന്റെ മരണവും നടന്നിരുന്നു. ആളുകൾ ഇവ രണ്ടും ചേർത്ത് പറഞ്ഞു, കണ്ടോ, പ്രവാചക പുത്രൻ മരണപ്പെട്ടതിനാലാണ് സൂര്യഗ്രഹണം സംഭവിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ നിലപാട്, ആ അന്ധവിശ്വാസത്തെ തിരുത്തുന്നുണ്ട്. ഇന്നശംസ വൽ ഖമർ ആയതാനി മിൻ ആയാത്തില്ലാഹി അസ്സ വജൽ, നിശ്ചയം സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ആരുടെയും ജനനമോ മരണമോ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അവയ്ക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി പറയുന്ന സംഭവം കാണാം.
നമ്മളിത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഈ ഗോള സംവിധാനങ്ങളെ നിങ്ങളുടെ ഈ ആഴ്ച നിങ്ങളുടെ വാരഫലം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷരസുന്ദര കേരളത്തിലും പത്രങ്ങളിൽ അര പേജ് ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ഈ ഗോളങ്ങളാണ് നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന നിലയ്ക്കാണ് അവരിപ്പോഴും ഇവയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല തികച്ചും വ്യത്യസ്തമായ ശൈലിയിൽ കാര്യങ്ങൾ ഉണർത്തുന്നത്. ഇത് കേവല ഭൗതിക പ്രതിഭാസമല്ല, നിങ്ങളെ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കാനുമുള്ളതല്ല, മറിച്ച് അല്ലാഹുവെ അറിയുവാൻ അവന് വഴിപ്പെടുവാൻ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു നാഥനുണ്ട്, അവന്റെ നിയമമാണ് ഈ ലോകത്ത് നടപ്പിലാവേണ്ടത് എന്ന് പഠിപ്പിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളാണ് ഇവ എന്ന് പടച്ചതമ്പുരാൻ ഓർമ്മപ്പെടുത്താണ്. നമ്മൾ ഇനിയും ഖുർആൻ പഠിക്കേണ്ടി വരും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആ ചന്ദ്രയാൻ സംഭവിച്ചു, ആ അത് ഞങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറയുന്നൊരു വിഭാഗമായി നമ്മൾ മാറിപ്പോയിരിക്കുന്നു. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇത്തരം എല്ലാ ശാസ്ത്രവിജ്ഞാനീയങ്ങളുടെയും യഥാർത്ഥ അതോറിറ്റി ആയിരുന്നു ഈ സമുദായത്തിലെ മുൻഗാമികൾ. നമുക്കിപ്പോ അത് എന്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടാർന്നു എന്നിങ്ങനെ പറഞ്ഞു നടക്കാം എന്നേ ഉള്ളൂ. നമുക്കതിനൊന്നും നേരമില്ലല്ലോ. നമ്മൾ പലപ്പോഴും തമ്മിലടിച്ച് മസ്തല പ്രശ്നങ്ങളുടെ പേര് ചേരി തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിലെ ചില സൂക്തങ്ങൾ നമ്മൾ ഇനിയും പഠിക്കേണ്ടി വരും. സൂറത്തു സാരിയ 22 എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ റിസ്ഖ്, നിങ്ങളുടെ ജീവിത വിഭവം ആകാശത്തിലാണ്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതും. ഖുർആൻ പറയാണ് എന്തായിരിക്കും ഉദ്ദേശം. നമ്മൾ ഇത്രയും കാലം അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത് ആകാശത്താണ് റിസ്ഖ് എന്ന് പറയുമ്പോ അള്ളാഹുവിങ്കലാണ് റിസ്ഖ്, ശരിയാണ്. മറ്റൊന്ന് ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴയിലൂടെ ഭൂമിയിൽ സസ്യലതാദികൾ മുളച്ചുണ്ടായിട്ട് വേണം നമുക്ക് റിസ്ഖ് ലഭിക്കാൻ എന്നാണ്. പക്ഷേ പുതിയ കാലത്ത് അത്രയും വ്യാഖ്യാനിച്ച മതിയാകോ? വഫിസമാഇ റിസ്ഖുക്കും, നിങ്ങളിനി തുറക്കാൻ പോകുന്ന ഹോട്ടൽ ബഹിരാകാശത്താണ് അല്ലെ? നിങ്ങൾ പുതിയൊരു ലോകം കണ്ടെത്തുകയാണ്, നിങ്ങൾ അങ്ങോട്ട് ഇനി കുടിയേറി പാർക്കാൻ പോവുകയാണ് എന്ന നിലയിലൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ ഈ വചനങ്ങളുടെ അർത്ഥം മാറ്റിപ്പറയുക എന്നല്ലാതെ ഇതിൽ നമുക്കെന്ത് പങ്കാളിത്തമാണുള്ളത്? ഖുർആനിന്റെ വാഹകരായ നമുക്ക് ഇതിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് എന്ന് ഓർക്കുമ്പോൾ തല കുനിഞ്ഞു പോവുക തന്നെ ചെയ്യാം. ഖുർആനില് സൂറ അശ്ശൂറ 29 വല്ലാത്തൊരു പ്രയോഗമുണ്ട്. വമിൻ ആയാത്തിഹി, പടച്ചോന്റെ ദൃഷ്ടാന്തങ്ങളിൽ തെളിവുകളിൽ പെട്ടതാണ് ഖൽഖു സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും പടച്ചത്. വമാ ബസ്സ ഫീഹിമ മിൻ ദാബ്ബ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. വമാ ബസ്സ, അവൻ വ്യാപിപ്പിച്ചതും ഫീഹിമ, അവ രണ്ടിലും മിൻ ദാബ്ബ, ജീവജാലങ്ങളെ. അവ രണ്ടിലും, ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും അല്ലാഹു തആല ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചിരിക്കുന്നു. പക്ഷികൾ അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ചാണോ ആ പറയുന്നത്? അല്ലല്ലോ. വാസയോഗ്യമായ ഇടം അന്യഗ്രഹങ്ങളിലും ഉണ്ട് എന്നുള്ള സൂചന തന്നെയല്ലേ? അതാണ് ഫീഹിമ വബസ്സ ഫീഹിമ മിൻ ദാബ്ബ, ജീവജാലങ്ങളെ അവൻ രണ്ട് ലോകങ്ങളിലും ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാണ്. പിന്നെയും പറയുന്നു, വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ, അവൻ ഉദ്ദേശിക്കുമ്പോ ആകാശങ്ങളിലെ സൃഷ്ടികളെയും ഭൂമിയിലെ സൃഷ്ടികളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുവാൻ കഴിവുള്ളവൻ തന്നെയാണവൻ. പഠിച്ചോൻ, ഈ ദുനിയാവ് അവസാനിപ്പിക്കുമ്പോ ഭൂമിയിൽ നിന്ന് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും മനുഷ്യന്മാരും മറ്റ് സൃഷ്ടിജാലങ്ങളും അവൻ വിളിക്കുമ്പോ ഒരുമിച്ച് കൂടുമത്രേ. സുബ്ഹാനല്ലാഹ്. വാതിലുകൾ ഓരോന്നായിട്ട് തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് മുമ്പിൽ നമ്മളിങ്ങനെ ഓച്ചാനിച്ച് നിന്നാൽ മാത്രം പോരല്ലോ. ഇതിന്റെ വക്താക്കളായിട്ട്
മുന്നേ നടക്കേണ്ടവരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ കാണിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, കൂടുതലായി അവനെ അറിഞ്ഞ അവനിലേക്ക് അടുക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يدارت متقي رايت جيرم نيكوان പടച്ചവനെ അറിഞ്ഞും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ തിരിച്ചറിഞ്ഞും പരിപൂർണമായും അവന് മാത്രം വിധേയപ്പെടുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ച് വല്ലാത്തൊരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? വൈലുൽ ലിമൻ ഖറഅഹ, ഈ സൂക്തം പാരായണം ചെയ്യുന്നവന് നാശം. എന്നിട്ട് പിന്നെയും പറഞ്ഞു, വലം യതഫക്കർ ഫീഹ, ഈ സൂക്തത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവന്. ഈ സൂക്തം പാരായണം ചെയ്യുകയും എന്നിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവന് നാശം. ഇങ്ങനെയൊക്കെ പറയാം. ഖുർആൻ പറഞ്ഞില്ലേ നമസ്കാരക്കാരന് നാശം? ഇതുപോലൊരു പ്രയോഗമാണ്. പഠിച്ചവനെ, ഇനി ഖുർആൻ ഓതിയാലും നാശമാണോ എന്ന് തോന്നിപ്പോകും. നമ്മൾ പലപ്പോഴും ഓത്തിൽ മാത്രം പരിമിതപ്പെടുത്തുമ്പോഴാണ് ഈ താക്കീത് ഏറ്റവും ഗുരുതരമാകുന്നത്. ഏത് സൂക്തത്തെ കുറിച്ചെന്നറിയോ? സൂറ ആലു ഇമ്രാനിലെ 190-ാമത്തെ സൂക്തമാണ്. ഇന്ന ഫീ ഖൽഖി സമാവാതി, അതിലെ അവസാന ഭാഗമാണ്. തുടർന്ന് പ്രാർത്ഥനകളുണ്ട്. ഏറെ ശ്രേഷ്ഠമായ സൂക്തങ്ങളാണ് ഈ സൂക്തങ്ങള്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ സൂക്തം നമ്മൾ ഓതുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കേവലം ഒരു ഓത്ത് ഓതിയാൽ അത് നാശമാണെന്നാണ് പറഞ്ഞത്. ചിന്തിക്കുവാൻ, പഠിക്കുവാൻ, അന്വേഷിക്കുവാനുള്ള നിരന്തര പ്രേരണ നൽകുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ ഈ ആകാശം എന്നത് റമദാനിലും പെരുന്നാളിലും ഒക്കെ മാസം കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ മുകളിലോട്ട് നോക്കി കഴുത്ത് വേദനയാകുമ്പോൾ താഴോട്ട് നോക്കേണ്ട ഒരേർപ്പാടിന്റെ പേരല്ല. പഠിച്ചവനെ കണ്ടെത്തുവാനുള്ള മാർഗമാണ് എന്നർത്ഥം. പഠിച്ച തമ്പുരാൻ നമ്മുടെ ചിന്താ മണ്ഡലത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയെ ഈ നിലയിലുള്ള അന്വേഷണ ഗവേഷണ പഠനങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇസ്ലാമിക പ്രബോധനം എന്നത് പല തലങ്ങളിൽ നടക്കേണ്ടതാണ്. അത് പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും ഒതുങ്ങേണ്ടതല്ല. മറിച്ച് ഈ ദൃശ്യപ്രപഞ്ചമാകുന്ന മഹാ ആയത്തുകളെ ലോകത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തിക്കൊടുക്കുക എന്നതാണ് ഏറ്റവും ഗൗരവതരമായ ഇസ്ലാമിക പ്രബോധനം. പഠിച്ചവനെ, അത് നിർവഹിക്കുവാനുള്ള അറിവും കഴിവും സന്നദ്ധതയും ബുദ്ധിശേഷിയും എല്ലാം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ വളരുന്ന തലമുറകളെയും അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, നിന്റെ ദീനിന്റെ യഥാർത്ഥ വാഹകരും പ്രയോക്താക്കളുമായി ഞങ്ങളെ നീ മാറ്റിത്തരണേ. ശാസ്ത്രീയ ഗവേഷണ പഠനങ്ങളൊക്കെ നടന്ന് ലോകത്തിന് മുമ്പില് അഭിമാനപൂരിതമായി രാജ്യം തിളങ്ങുമ്പോൾ കുർബാനികമായ പശ്ചാത്തലം ലോകത്തിന് മുമ്പില് ബോധ്യപ്പെടുത്തപ്പെടണം. അതിനുള്ള പ്രബോധന മനസ്സ് നൽകി അനുഗ്രഹിക്കണേ. പ്രഭാഷണം ഐ ടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്.
for more details, please contact 85475-9820.